ഹാർവെസ്റ്റിന്റെ പ്രൊഡക്ട് ട്രെയിനർ ഇന്ന് നമ്മൾ ഹാർവെസ്റ്റിന്റെ ഓൺലൈൻ പ്രൊഡക്ട് ട്രെയിനിങ്ങിന്റെ അഞ്ചാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുകയാണ് പുതിയൊരു പ്രൊഡക്റ്റുമായി വീണ്ടും വന്നിരിക്കുകയാണ് എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ് നോളജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് അതിന്റെ ആവശ്യം നമുക്ക് നിങ്ങൾക്കറിയാം ഇത്തരത്തിലുള്ള ഈ ഒരു ഓൺലൈൻ പ്രൊഡക്ട് ട്രെയിനിങ്ങുമായി വന്നതിന്റെ ഉദ്ദേശം തന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതൽ ഓരോ പ്രൊഡക്റ്റിനെയും പറ്റിയിട്ട് നമ്മൾ 30 മുതൽ 40 മിനിറ്റ് വരെയാണ് ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടുള്ള വിവരങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത് ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള വിവരങ്ങൾ അടക്കമാണ് ഈ ഒരു പ്രൊഡക്റ്റ് ഈ ഒരു ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് നൽകുന്നത് അതുവഴി എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിനെ പറ്റിയിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു ചെറിയ സംശയം ഉണ്ടെങ്കിൽ പോലും അത് നീക്കം ചെയ്യുക അതുവഴി നിങ്ങൾക്ക് ഓരോ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടും കൂടുതൽ അറിവ് നൽകുക അതിലൂടെ എല്ലാ പ്രൊഡക്ട്സും ഉചിതമായിട്ടുള്ള പ്രൊഡക്ട്സ് ഉചിതമായിട്ടുള്ള ആൾക്കാരുടെ കൈകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ ഒരു ഓൺലൈൻ പ്രൊഡക്റ്റ് ട്രെയിനിങ്ങിന്റെ ആരംഭിച്ചത് തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് നോളജിന്റെ ആവശ്യവും ഉദ്ദേശവും അത് തന്നെയാണ് നമ്മുടെ ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി പറയുന്നതും ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാംസ് ഒക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതും ഓർഗനൈസ് ചെയ്യുന്നതും ബിസിനസ് ട്രെയിനിങ് ഓർഗനൈസ് ചെയ്യുന്നതുമായിട്ടുള്ള നമ്മുടെ എഡ്യൂക്കേഷൻ വിങ് ആണ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അക്കാഡമിയാണ് ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി ഹാർവെസ്റ്റ് സക്സസ് അക്കാഡമി പറയുന്നതും ഇത് തന്നെയാണ് നിങ്ങൾ അറിവ് നേടൂ അറിവ് നേടിക്കൊണ്ട് നിങ്ങൾ സമ്പാദിക്കൂ എന്നുള്ളതാണ് നമ്മളുടെ മോട്ടോ നമ്മുടെ ലക്ഷ്യം തന്നെ ഇനി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മൾക്ക് 6 ബ്രാൻഡുകളാണ് ഉള്ളത് സ്റ്റാർ ബ്രാൻഡ് ആയിട്ടുള്ള എലമെന്റ്സ് വെൽനസ് അതേപോലെ തന്നെ ഓൺ ആൻഡ് ഓൺ എലമെന്റ്സ് വെൽനസ്സില് ആയുർവേദത്തിൽ ഏറ്റവും ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഔഷധങ്ങളാൽ നിർമ്മിതമായിട്ടുള്ള വെൽനസ്സിനെ പ്രൊമോട്ട് ചെയ്യുന്നതായിട്ടുള്ള വെൽനസ് ആൾക്കാരിലേക്ക് എത്തിക്കുക ഒരു രോഗവിമുക്തമായിട്ടുള്ള ഒരു ജനതയെ ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യത്തോടെ വന്നിട്ടുള്ള ബ്രാൻഡാണ് എലമെന്റ്സ് വെൽനസ് അതുപോലെ തന്നെ ഓൺ ആൻഡ് ഓൺ ഓൺ ആൻഡ് ഓണിൽ ഒരുപാട് ന്യൂട്രീഷണൽ സപ്ലിമെന്റ്സ് വരുന്നതാണ് ഓൺ ആൻഡ് ഓണില് ബാക്കിയുള്ള 4 ബ്രാൻഡും നോക്കിയാൽ അറിയാം ആഹാർ ന്യൂ സ്റ്റാർ മൈ ഹോം അതുപോലെ തന്നെ ഇന്ത്യ ഗ്രോ ഇവയിലെല്ലാം അല്ലെ ഏറ്റവും ഗുണ നിലവാരമുള്ള പ്രോഡക്ട്സ് നിങ്ങളുടെ വീടുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ലക്ഷ്യം വെച്ചിട്ട് വന്നിട്ടുള്ള ബ്രാൻഡാണ് ബാക്കിയുള്ള 4 ബ്രാൻഡും ഇന്ന് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിട്ടുള്ളത് ഡയബാ ലൈഫ് എന്നുള്ള നമ്മുടെ ഓൺ ആൻഡ് ഓണിന്റെ 30 വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസ് അടങ്ങുന്ന ഡയബാ ലൈഫ് എന്ന പ്രോഡക്റ്റിനെ പറ്റിയിട്ട് കൂടുതൽ വിവരങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ടാണ് ഡയബാ ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ് ഡയബാ ലൈഫ് ഡയബാ ലൈഫ് ഡയബറ്റിക്സ് അല്ലെ ഡയബറ്റിക്സിനുള്ള ഒരു പരിഹാരം ഡയബറ്റിക്സ് വരാതെ സംരക്ഷിക്കാനുള്ള ഒരു മാർഗം അങ്ങനെ ലൈഫ് സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിർദ്ദേശം തരിക അത്തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മളുടെ ഡയബാ ലൈഫ് ആദ്യം അറിഞ്ഞിരിക്കണം എന്താണ് ഡയബറ്റിക്സ് എന്താണ് പ്രമേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ പ്രമേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മുടെ രക്തത്തിൽ ഷുഗർ അല്ലെങ്കിൽ ഗ്ലൂക്കോസിന്റെ അളവിൽ അമിതമായിട്ട് ഷുഗറിന്റെ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ രോഗമാണ് എന്ത് ഡയബറ്റിക്സ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ ആദ്യം മുതലേ പറയുന്നുണ്ട് നമ്മളുടെ രോഗപ്രതിരോധ ശേഷിയെ പറ്റിയിട്ടും ഒരുപാട് അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും എന്ന് വിചാരിക്കുന്നു സീലിയയെ പറ്റി പറഞ്ഞു കണ്ണിലുള്ള ടിയർ പറഞ്ഞു മ്യൂക്കസ് പറഞ്ഞു വയറ്റിലുള്ള ആസിഡ്സിനെ പറ്റി പറഞ്ഞു വായിലുള്ള ഉമിനീരിനെ പറ്റിയിട്ട് പറഞ്ഞു അപ്പൊ ഇതിന്റെയൊക്കെ കർത്തവ്യം എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധനത്തിന് വേണ്ടിയിട്ടാണ് അല്ലെ ഒരു രോഗം വരാതിരിക്കാനുള്ള എല്ലാ സജ്ജീകരണങ്ങളുമായിട്ടാണ് എല്ലാ മുൻകരുതലുകളും എടുത്തുകൊണ്ടാണ് നമ്മളുടെ ശരീരം നിൽക്കുന്നത് എപ്പം വേണമെങ്കിലും ഒരു യുദ്ധം വരാം അതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളോടും കൂടിയാണ് നമ്മളുടെ ശരീരം നിൽക്കുന്നത് അപ്പം നമ്മുടെ രക്തത്തിൽ അമിതമായിട്ട് ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ വർദ്ധിക്കുമ്പോൾ ശരീരം അത് നോക്കി നിൽക്കുമോ ഒരിക്കലുമില്ല അപ്പോഴാണ് പാൻക്രിയാസിൽ നിന്നും പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളിൽ നിന്നും ഇൻസുലിന്റെ ഉൽപാദനം നടക്കുന്നത് ഇൻസുലിന്റെ കർമ്മം അപ്പൊ എന്താണ്
ഇൻസുലിൻ നമ്മുടെ രക്തത്തിലുള്ള ഗ്ലൂക്കോസിനെ നമ്മുടെ കോശങ്ങളിലേക്ക് നമ്മുടെ അവയവങ്ങളിലേക്ക് എത്തിക്കുക. എത്തിച്ചത് കൊണ്ട് എന്താണ് ലക്ഷ്യം? അതുവഴി ശരീരം ഊർജം ഉൽപ്പാദിപ്പിക്കുന്നത് ഷുഗറിൽ നിന്നാണ്, ഗ്ലൂക്കോസിൽ നിന്നാണ്. അതുവഴി ഊർജ ഉൽപാദനം നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻസുലിൻ രക്തത്തിലെ ഗ്ലൂക്കോസിനെ കോശങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പം നമ്മൾ ലളിതമായി പറയുകയാണെങ്കിൽ ഇൻസുലിൻ ഈ ഒരു ചിത്രത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം, കീയാണ്, ഒരു താക്കോലാണ് ഇൻസുലിൻ. ഓരോ കോശങ്ങളും താഴിട്ട് അടച്ചു വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. രക്തത്തിൽ എന്തുണ്ട്? രക്തത്തിൽ ഗ്ലൂക്കോസ് ഉണ്ട്, അല്ലെങ്കിൽ രക്തത്തിൽ ഷുഗർ ഉണ്ട്. കോമൺ ആയി പറയുകയാണെങ്കിൽ, ലളിതമായി പറയുകയാണെങ്കിൽ, രക്തത്തിൽ ഷുഗർ അടങ്ങിയിട്ടുണ്ട്. അപ്പം രക്തത്തിലുള്ള ഈ ഷുഗർ എങ്ങോട്ടേക്ക് കയറണം? കോശങ്ങളിലേക്ക് കയറണം. അപ്പൊ കോശങ്ങളിലേക്ക് താനെ ചെന്ന് കയറില്ല. ഈ ഒരു ചിത്രം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, താഴിട്ട് പൂട്ടിയിരിക്കുകയാണ്. അപ്പം താക്കോലാണ്, കീ ആണ് നമ്മൾ ഈ പറഞ്ഞിട്ടുള്ള ഇൻസുലിൻ എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു എന്താണ്, ഒരു കീ ആണ്, താക്കോലാണ്. അപ്പം ഇൻസുലിൻ വന്ന് ആ താഴിന്റെ ആ പൂട്ടിന്റെ തുറക്കുമ്പോഴാണ് എന്ത് കയറുന്നത്? ഗ്ലൂക്കോസ് അവയവങ്ങളിലേക്ക്, കോശങ്ങളിലേക്ക് എത്തുന്നത്, പിന്നീട് ഊർജത്തിന്റെ ഉൽപാദനം നടക്കുന്നത്. അപ്പൊ ഒരു താക്കോലിന്റെ കർമ്മമാണ് ഇൻസുലിൻ നമ്മുടെ ശരീരത്തില് ചെയ്യുന്നത്. ഇനി മൂന്ന് തരത്തിലാണ് പ്രമേഹം ഉണ്ടാകുന്നത്. ടൈപ്പ് 1, ടൈപ്പ് 2, ടൈപ്പ് 3 എന്ന് പറഞ്ഞിട്ടുള്ളതാണ് മൂന്ന് തരത്തിലുള്ള പ്രമേഹം. ടൈപ്പ് 1 പ്രമേഹം, അല്ലെങ്കിൽ ജുവനൈൽ ഡയബറ്റിക്സ്, ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിക്സ് എന്നൊക്കെ പറയും. ഇൻസുലിൻ ഡിപ്പെൻഡന്റ് എന്നാണ് ആദ്യകാലങ്ങളിൽ അതിനുണ്ടായിരുന്ന പേര്. അപ്പൊ എന്താണ് ഈ ടൈപ്പ് 1 പ്രമേഹത്തില് നടക്കുന്നത്? ടൈപ്പ് 1 പ്രമേഹം എന്ന് പറഞ്ഞാല് ജുവനൈൽ എന്ന് ഞാൻ പറഞ്ഞു, ചെറുപ്പത്തിലെ തന്നെ കണ്ടുവരുന്നതായിട്ടുള്ള, ചെറിയ പ്രായത്തിൽ തന്നെ കണ്ടുവരുന്നതായിട്ടുള്ള ഒരു പ്രമേഹമാണ് ടൈപ്പ് 1 പ്രമേഹം. അത് ഒരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. അപ്പൊ എന്താണ് ഈ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞാല്? നമ്മുടെ ശരീരം തന്നെ പല വിധത്തിലുള്ള ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറഞ്ഞ വലിയൊരു വിഭാഗം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് രോഗങ്ങൾ വരുന്നുണ്ട്. SLE, ആർത്രൈറ്റിസ്, റുമറ്റോയിഡ് ആർത്രൈറ്റിസ്, റുമറ്റോയിഡ് ഹാർട്ട് ഡിസീസസ് തുടങ്ങി ഒരുപാട് രോഗങ്ങളാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞ വിഭാഗത്തിൽ വരുന്നത്. അപ്പൊ അത് നിങ്ങൾ ഓർത്തിരിക്കണം. എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ ശരീരം തന്നെ ശരീരത്തിന്റെ കോശങ്ങളെ ശരീരത്തിന് ആവശ്യമില്ലാത്തതാണ്, അല്ലെങ്കിൽ ശരീരത്തിനെ നശിപ്പിക്കാൻ വന്നതാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ശരീരം തന്നെ നശിപ്പിക്കുന്നതിനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന്. അത് എന്തുകൊണ്ടാണ് എന്നുള്ളത് ഇപ്പോഴും ഒരുപാട് റിസർച്ചും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ ഒരു കാര്യത്തിൽ, പ്രമേഹത്തില് എന്തിനെയാണ് ശരീരം നശിപ്പിക്കുന്നത്? ബീറ്റ കോശങ്ങളെയാണ് നശിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞു, പാൻക്രിയാസിലെ ബീറ്റ കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് എന്ന്. അപ്പൊ ടൈപ്പ് 1 പ്രമേഹം ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറിന്റെ വിഭാഗത്തിൽ പെടുന്നവയാണ്. അപ്പൊ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ശരീരം തന്നെ ശരീരത്തിലെ കോശങ്ങളെ നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രമേഹത്തിൽ എന്തിനെയാണ് നശിപ്പിക്കുന്നത്? ബീറ്റ കോശങ്ങളെയാണ് നശിപ്പിക്കുന്നത്. ബീറ്റ കോശങ്ങൾ തന്നെ ശരീരത്തിൽ ഇല്ല, അല്ലെങ്കിൽ പാൻക്രിയാസിൽ ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ പിന്നെ ഇൻസുലിന്റെ ഉൽപ്പാദനം നടക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇപ്പം ഈ ഒരു ചിത്രത്തില് നോക്കിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും, ടൈപ്പ് 1 പ്രമേഹം നോക്കൂ, വാതിലുകളെല്ലാം അടഞ്ഞിരിക്കുന്നു, താക്കോലേ ഇല്ല, അല്ലെ? ഞാൻ പറഞ്ഞു താക്കോലാണ് ഇൻസുലിൻ. അപ്പൊ ചില ആൾക്കാരിൽ ചെറിയ രീതിയിൽ ഇൻസുലിന്റെ ഉൽപ്പാദനം ഉണ്ട്, അല്ലെങ്കിൽ ഇൻസുലിന്റെ ഉൽപ്പാദനം ഒട്ടും തന്നെ തീരെ നടക്കുന്നില്ല. അപ്പൊ ഈ ടൈപ്പ് 1 നോക്കിയാൽ അറിയാം, നോക്കൂ, പ്രമേഹം ഷുഗറൊക്കെ രക്തത്തിൽ തന്നെ നിൽക്കുന്നു, അത് കോശങ്ങളുടെ അകത്തേക്ക് കയറുന്നില്ല, ഊർജ ഉൽപാദനം അവിടെ നടക്കുന്നില്ല. കാരണം അവിടെ എന്തില്ല? താക്കോലാകുന്ന ഇൻസുലിൻ ഇല്ല, ഇൻസുലിന്റെ അഭാവമാണ് അവിടെ നടക്കുന്നത്. ഇനി ടൈപ്പ് 2 പ്രമേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് ഇൻസുലിൻ ഇൻഡിപെൻഡന്റ്, അല്ലെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നാണ് പറയുന്നത്. ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് അവിടെ കാണുന്നത്. അവിടെ ബീറ്റ സെൽസ് ഉണ്ട്, ഇൻസുലിന്റെ ഉൽപാദനവും കൃത്യമായി നടക്കുന്നുണ്ട്. പക്ഷെ എന്താണ് സംഭവിക്കുന്നത്? കോശങ്ങളിലേക്ക് ഇൻസുലിൻ എടുക്കാനുള്ള, അതായത് ഇൻസുലിന്റെ കൃത്യമായിട്ടുള്ള കർമ്മം അവിടെ നടക്കുന്നില്ല. ഇൻസുലിനോട് റെസിസ്റ്റൻസ് ആവുകയാണ് ചെയ്യുന്നത്. ഇൻസുലിൻ കോശങ്ങളിലേക്ക് എടുക്കാനായിട്ടുള്ള ആ ഒരു കഴിവ് നഷ്ടപ്പെടുകയാണ് അവിടെ ചെയ്യുന്നത്. ശ്രദ്ധിക്കൂ, താക്കോലുണ്ട്, പക്ഷെ താക്കോലിന് താഴ് തുറക്കാനായിട്ട് പറ്റുന്നില്ല. താഴ് തുറന്നെങ്കിൽ മാത്രമാണ്, പൂട്ട് തുറന്നെങ്കിൽ മാത്രമാണ് നമ്മളുടെ ഷുഗറിന് അവയവങ്ങളിലേക്ക്, കോശങ്ങളിലേക്ക് കയറിയിട്ട് ഊർജ ഉൽപാദനത്തിന് വേണ്ടിയിട്ട് ഊർജ ഉൽപാദനം നടക്കുകയുള്ളൂ. ഈ ചിത്രം നോക്കിയാൽ അറിയാം, ടൈപ്പ് 2
താക്കോൽ ആവശ്യം പോലെ ഉണ്ട്, പക്ഷെ എന്താണ് അതിനതിന്റെ കർമ്മം നിർവഹിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതാണ് ടൈപ്പ് ടു പ്രമേഹം എന്ന് പറയുന്നത്. ടൈപ്പ് ടു പ്രമേഹത്തിൽ വരുന്നതാണ് ഗെസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ്, അതായത് ഗെസ്റ്റേഷണൽ ഗർഭകാലത്തിൽ കാണുന്ന പ്രമേഹം എന്ന് പറയുന്നത് ടൈപ്പ് ടുവിൽ വരുന്നതായിട്ടുള്ള ഒരു പ്രമേഹമാണ്. അതായത് ഗർഭകാലത്ത് മാത്രം കാണുന്ന പ്രമേഹം, ആ പ്രസവത്തിന് ശേഷം ആ ഒരു സ്ത്രീ എന്ന് പറയുന്നത് പ്രമേഹ വിമുക്തമായി തീരുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രമേഹവും ടൈപ്പ് ടു പ്രമേഹത്തിലാണ് വരുന്നത്. അടുത്തതായിട്ടുള്ളതാണ് ടൈപ്പ് ത്രീ പ്രമേഹം എന്ന് പറഞ്ഞാൽ, അവിടെയാണെങ്കിൽ ബീറ്റാ കോശങ്ങളുമുണ്ട്, ഇൻസുലിന്റെ ഉത്പാദനവും നടക്കുന്നുണ്ട്, ഇൻസുലിന്റെ റെസിസ്റ്റൻസും ഇല്ല, ഇൻസുലിൻ അതിന്റെ കർമ്മം ചെയ്യുന്നുമുണ്ട്, പക്ഷെ എന്തോ കൊണ്ട് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമില്ല. ഇപ്പോഴും റിസർച്ച് പഠനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് പ്രമേഹത്തിന്റെ കാരണങ്ങൾ എന്നുള്ളത് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. ആദ്യത്തെ കാരണം സെഡൻറി ലൈഫ് സ്റ്റൈൽ അല്ലെ, വ്യായാമമില്ലാതെ എപ്പോഴും തിന്നുകൊണ്ട് തിന്നുക ഉറങ്ങുക ടി വി കാണുക, തിന്നുക ഉറങ്ങുക ടി വി കാണുക, ഇത് മാത്രം ചെയ്ത് യാതൊരു ശരീരം അനങ്ങിയുള്ള ഒരു ജോലിയും ചെയ്യാതെ ഇരിക്കുന്ന ആൾക്കാരുടെ ശരീരം പലവിധ രോഗങ്ങൾക്ക് കീഴടങ്ങുകയാണ് ചെയ്യുന്നത്. രണ്ടാമത്തേതായിട്ടുള്ളതാണ് സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുള്ളത്, ടെൻഷൻ. ഞാൻ പറഞ്ഞിരുന്നു ക്ലാസ് കഴിഞ്ഞ ട്രെയിനിങ്ങിലൊക്കെ ഞാൻ പറഞ്ഞിരുന്നു സ്ട്രെസ്സിന്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നുള്ളത്. സ്ട്രെസ് ഒരുവനിൽ സ്ട്രെസ് കൂടുതലാകുമ്പോൾ പ്രമേഹം, രക്തത്തിലുള്ള ഷുഗറിന്റെ അളവും വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അടുത്തതായിട്ടുള്ളതാണ് ഏഷ്യൻ ഇന്ത്യൻ ഫിനോടൈപ്പ്, ഇന്ത്യക്കാരുടെ ഒരു സ്ട്രക്ചർ, ഒരു ബോഡി സ്ട്രക്ചർ എന്ന് പറയുന്നത് പ്രമേഹത്തിന് പ്രോൺ ആയിട്ടുള്ള, അതായത് പ്രമേഹം വരാൻ കൂടുതൽ ചാൻസസ് ആണ് ഇന്ത്യക്കാരുടെ ആ ഒരു ശരീര ഘടനയ്ക്കുള്ളത്. നമുക്ക് ഈ ഒരു വ്യക്തിയിൽ നോക്കിയാൽ തന്നെ അറിയാം എന്താണ് കൊടവയറൊക്കെ ആയിട്ടിരിക്കുന്ന ആ ഒരു വ്യക്തി അല്ലെ, കൊടവയറ് വയറ് ചാടിയിരിക്കുന്ന അത്തരത്തിലുള്ള ഒരു ഒരു ഘടന, ശരീരഘടന പ്രമേഹം വരാനുള്ള സാധ്യത വളരെയധികം വർദ്ധിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ പാരന്റ്സിൽ, അച്ഛനമ്മമാരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് ടൈപ്പ് വൺ പ്രമേഹം ഉണ്ട് എങ്കിൽ വരാൻ പോകുന്ന തലമുറയ്ക്ക്, വരാൻ പോകുന്ന കുട്ടികൾക്കും പ്രമേഹം ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ പ്രായമെത്തുമ്പോൾ 40 വയസ്സിന് മുകളിൽ ഉള്ള ആൾക്കാരിലും പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഓവർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ബോഡി മാസ് ഇൻഡെക്സ് കൂടുതലായിട്ടുള്ള ആൾക്കാർക്ക് ഒക്കെയും എന്താണ് പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ്. ഇനി ഫാമിലി ഹിസ്റ്ററി ഉള്ള ആൾക്കാർക്ക്, മുതുമുത്തച്ഛന്മാർക്കോ അല്ലെങ്കിൽ അമ്മയോ അച്ഛനോ ഒക്കെ പ്രമേഹം ഉണ്ട് എങ്കിൽ കുട്ടികൾക്കും പ്രമേഹം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. പിന്നീടുള്ളതാണ് 4 കിലോയിലും കൂടുതലായിട്ട് കുട്ടികൾക്ക്, കുട്ടിയുടെ വെയിറ്റ്, ജനിക്കുന്ന കുഞ്ഞിന്റെ വെയിറ്റ് 4 കിലോയിലധികം ആയിട്ടുണ്ട് എങ്കിൽ അത്തരത്തിലുള്ള സ്ത്രീകൾക്ക് ഭാവിയിൽ കുറെ കാലം കഴിഞ്ഞിട്ട് പ്രമേഹത്തിന് അടിമപ്പെടാനുള്ള സാധ്യത കൂടുതലായിട്ടാണ് കണ്ടുവരുന്നത്. അതേപോലെ ഏതൊക്കെ ആൾക്കാർക്ക് ബ്ലഡ് പ്രഷർ കൂടിയിട്ടുള്ള രോഗികളിലും പ്രമേഹം വരാനുള്ള സാധ്യത കൂടുതലാണ്. കൊളസ്ട്രോൾ കൂടിയ ആൾക്കാരിലും, കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ്സ്, LDL, ചീത്ത കൊളസ്ട്രോൾ ഒക്കെ കൂടിയിട്ടുള്ള ആൾക്കാരിലും ഭാവിയിൽ പ്രമേഹം വരാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. ഇനി എന്തൊക്കെയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യം തന്നെ പറഞ്ഞു എന്താണ് ഇവിടെ നടക്കുന്നത്, രക്തത്തിൽ ഷുഗറിന്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. എന്നാൽ അവിടെ ഊർജ ഉത്പാദനം നടക്കുന്നുണ്ടോ? ഇല്ല അല്ലെ. ഊർജം ടൈപ്പ് വണ്ണിലായിക്കോട്ടെ, ടൈപ്പ് ടുവിലായിക്കോട്ടെ, ഊർജ ഉത്പാദനം നടക്കുന്നില്ല. അതേസമയം രക്തത്തിൽ ഷുഗറിന്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പൊ കൂടിക്കൊണ്ടേയിരിക്കുമ്പോൾ ഊർജം ഉത്പാദിപ്പിക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ ബ്രെയിന് സിഗ്നൽ കൊടുക്കും, ആൾക്ക് എന്താണ് ഭക്ഷണം എത്തിയിട്ടില്ല, വീണ്ടും വീണ്ടും ആളോട് കഴിക്കാൻ വിശപ്പ്, ഹങ്കർ സെന്റർ, വിശപ്പിനെ നിയന്ത്രിക്കുന്ന സെന്റർ ഉണ്ട് നമ്മുടെ ബ്രെയിനിൽ, അതിന് സിഗ്നൽ കൊടുക്കും. അപ്പൊ അത് സിഗ്നൽ ചെയ്യുമ്പോഴത്തേക്കും അതെന്ത് ചെയ്യും, വിശപ്പ്, അമിതമായിട്ടുള്ള വിശപ്പ് വരും. കാരണം ഊർജ ഉത്പാദനം നടക്കണം, അപ്പം വിശപ്പ് അല്ലെ, നിറയെ നിറയെ ഭക്ഷണം കഴിക്കണം, അതാണ് പോളിഫാജിയ എന്ന് പറയുന്ന കണ്ടീഷൻ. വിശപ്പ്, അമിതമായിട്ടുള്ള ഒരു വിശപ്പ്. അങ്ങനെ അമിതമായിട്ടുള്ള വിശപ്പ് വരുന്ന ഈ ആൾക്കാർ അമിതമായിട്ടുള്ള ഒരു ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഇവരുടെ തടിയിൽ വലിയ മാറ്റം വരുന്നുണ്ടോ? തടി കൂടുകയാണോ ചെയ്യുന്നത്, അതോ കുറയുകയാണോ ചെയ്യുന്നത്? മെലിഞ്ഞ് ശോഷിച്ച് വരികയാണ് ചെയ്യുന്നത് അല്ലെ, ക്ഷീണിച്ച് വരികയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടാണ്? രക്തത്തിലുള്ള ഷുഗർ കൂടിയിരിക്കുന്നതല്ലാതെ ഊർജ ഉത്പാദനം നടക്കുന്നില്ല. ഊർജം ഉത്പാദനം നടക്കാത്ത പക്ഷം ആൾക്ക് ക്ഷീണിച്ചല്ലേ പോവുകയുള്ളൂ.
അതുകൊണ്ടാണ് ആൾ ക്ഷീണിച്ച് ക്ഷീണിച്ച് വരുന്നത്, മെലിഞ്ഞ് ഉണങ്ങി വരുന്നത്. മൂന്നാമത്തെ ലക്ഷണമാണ് ഒരുപാട് ദാഹം ഉണ്ടാവുന്നത്. അതിനേക്കാളും മുന്നേ ഒരുപാട് മൂത്രത്തിന്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. പോളി യൂറിയ എന്ന് പറയുന്നത് ഒരുപാട് പ്രാവശ്യം മൂത്രം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, മൂത്രത്തിന്റെ അളവ് കൂടിക്കൊണ്ടേയിരിക്കും. എന്തുകൊണ്ടാണ് മൂത്രത്തിന്റെ അളവ് രക്ത ശരീരം നമ്മൾക്ക് അനുഭവപ്പെടുന്നത്, ഒരു പ്രമേഹ രോഗിക്ക് എന്തുകൊണ്ടാണ് അനുഭവപ്പെടുന്നത്? കാരണം രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പം ഗ്ലൂക്കോസിനെ കളയണം അല്ലെ, അപ്പൊ അത് കിഡ്നിക്ക്, കിഡ്നിയാണ് നമ്മളുടെ മാലിന്യങ്ങളെ, ശരീരത്തിന് ആവശ്യമല്ലാത്ത മാലിന്യങ്ങളെ, ആവശ്യമില്ലാത്ത അളവിലുള്ള വസ്തുക്കളെ പുറത്തേക്ക് കളയുന്നത്. അപ്പൊ എങ്ങനെയെങ്കിലും കളയണം അല്ലെ, അപ്പൊ അതിനാണ് യൂറിന്റെ അളവ് ഇങ്ങനെ കൂട്ടിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പം യൂറിൻ ഇങ്ങനെ നമ്മളുടെ ശരീരത്തിൽ നിന്ന് ജലാംശം ഇങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുമ്പോഴത്തേക്കും ബ്രെയിന് പിന്നെയും സിഗ്നൽ കൊടുക്കും. എവിടത്തേക്ക്? തേഴ്സ്റ്റ്, നമ്മളുടെ ദാഹത്തിനായിട്ടുള്ള സെന്റർ ഉണ്ട്, അവിടെ നമ്മളുടെ ബ്രെയിനിലേക്ക് സിഗ്നൽ പോകും. അപ്പൊ ആളോട് പറയും വെള്ളം കുടിക്കുക, നീ വീണ്ടും വീണ്ടും വെള്ളം കുടിക്കൂ, കാരണം ശരീരത്തിലെ ജലാംശം മൂത്രം വഴി അമിതമായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ആളോട് വെള്ളം കുടിക്കാൻ പറയും. അപ്പൊ ഈ മൂന്ന് ലക്ഷണങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്, പോളി യൂറിയ, പോളിഫേജിയ, പോളിഡിപ്സിയ എന്ന് പറഞ്ഞിട്ടുള്ളത്. അമിതമായിട്ടുള്ള ദാഹം, അമിതമായിട്ട് മൂത്രം പോവുക, അമിതമായിട്ടുള്ള ഒരു വിശപ്പ്, പിന്നെ ഉള്ളതാണ് ക്ഷീണം അല്ലെ, എപ്പോഴും ക്ഷീണമുള്ള ഒരു അവസ്ഥ. നാലാമത്തതായിട്ടുള്ളതാണ് നമ്മൾക്ക് ഈ പ്രമേഹ രോഗികളിൽ ഉണ്ടാകുന്ന മുറിവ്, വളരെ കാലതാമസം എടുത്തിട്ടാണ് അത് ഉണങ്ങുന്നത്, അത് ഹീൽ ആവുന്നത്, അത് ഗാൻഗ്രീന്, അതായത് പഴുത്ത് ചൊറിഞ്ഞ് പുഴുത്ത് ആയിട്ട് വരുന്ന അവസ്ഥ, അങ്ങനെയുള്ള ഒരു അവസ്ഥ, കാല് മുറിച്ച് മാറ്റി കളയാനുള്ള ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. നിങ്ങൾക്കറിയാം ഇപ്പൊ സർജറി ഒക്കെ ചെയ്യുന്നതിന് മുൻപേ ഡോക്ടർ ചോദിക്കും പ്രമേഹ രോഗിയാണോ എന്നുള്ളത് ആദ്യം ചോദിക്കും. കാരണം എന്തെങ്കിലും തരത്തിലുള്ള മുറിവ് അവരിൽ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഉണങ്ങാനായിട്ട് വളരെയധികം കാലതാമസമാണ് ഉണ്ടാകുന്നത്. എപ്പോഴും ഈ പറയുമ്പോ, ഈ ഒരു പോയിന്റ് പറയുമ്പോ എനിക്ക് എപ്പോഴും മനസ്സിൽ ഓർമ്മ വരുന്നത് ഒരു രോഗിയുടെ ഒരു കാര്യമാണ്. ആ ഒരു രോഗിക്ക് ഞങ്ങളുടെ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോഴത്തേക്കും ആ രോഗിയുടെ ഇടത്തേ കാലിന്റെ രണ്ടാമത്തെ വിരല് മുറിച്ചു മാറ്റിയും വലത്തേ കാലിന്റെ ചെറുവിരൽ മുറിച്ചു മാറ്റിയും അവസ്ഥയിലാണ് വരുന്നത്. അതും ഇടത്തേ കാലിൽ വലിയ ദ്വാരത്തിൽ ഒരു ഒരു മുറിവാണ്, വ്രണമാണ്, വളരെ ആഴത്തിലുള്ള ഒരു വ്രണവുമായിട്ടാണ് വരുന്നത്. അപ്പം ആൾക്ക് എന്താണ് സംഭവിച്ചത്, അയാളുടെ ഹിസ്റ്ററി എങ്ങനെയാണ് ഇത്തരത്തിൽ ആയത് എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ആൾക്ക് എന്താണ് പ്രമേഹമുണ്ടോ എന്ന് പോലും ആൾക്ക് അറിയില്ലായിരുന്നു. അപ്പം ഒരു ദിവസം ചെറിയ എന്തോ മുറിവ്, കർഷകനായിരുന്നു, ചെറിയ എന്തോ മുറിവ് ആളുടെ കാലിൽ പറ്റി, ആളത് ശ്രദ്ധിച്ചേ ഇല്ല, അങ്ങനെ അത് പഴുത്ത് ഉണങ്ങി വന്നു. അങ്ങനെ ഡോക്ടറെ കാണിച്ചു, ഷുഗർ ടെസ്റ്റ് ചെയ്തു, അപ്പൊ പ്രമേഹ രോഗിയാണ് എന്ന് മനസ്സിലായി. ആ മുറിവ് ഇങ്ങനെ എന്താണ് ഉണങ്ങാതെ ഗാൻഗ്രീനായി പഴുത്ത് ഉണങ്ങിക്കൊണ്ടേയിരുന്നു. അപ്പൊ അതാണ് ആ ചെറിയ രണ്ടാമത്തെ വിരല് മുറിച്ചു മാറ്റുകയേ രക്ഷയുണ്ടായിരുന്നുള്ളൂ, ഇല്ലെങ്കിൽ ശരീരത്തിന്റെ മുകളിലേക്ക് അത് സ്പ്രെഡ് ചെയ്തുകൊണ്ടേ കയറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ വിരല് പോയിക്കൾ മുറിച്ചു കളയുക, ആംപ്യൂട്ടേഷൻ എന്ന് പറയും, മുറിച്ചു കളയുക എന്നുള്ളത് മാത്രമായിരുന്നു ആ ആളെ സംബന്ധിച്ചിടത്തോളമുള്ള ചികിത്സ എന്ന് പറയുന്നത്. അങ്ങനെ ആ രണ്ടാമത്തെ വിരല് മുറിച്ചു മാറ്റി. ഏതാനും മാസങ്ങൾക്ക് ശേഷം അതേപോലെ ഒരു കാരണവും ഇല്ലാതെ ഇടത്തെ കാലിലും ഇതേപോലെ വലിയൊരു മുറിവ് വരികയാണ് ചെയ്യുന്നത്. അത് കാരണം പിന്നെയും മുറിവ് ഉണങ്ങാനൊക്കെ ഒരുപാട് മരുന്നൊക്കെ വെച്ച് കെട്ടി, പക്ഷെ ഒരു ഫലവും ഉണ്ടായില്ല. അങ്ങനെയാണ് ആളുടെ മറ്റേ കാലിന്റെ ചെറിയ വിരല് മുറിച്ചു മാറ്റുന്നത്. ഈ രോഗി നമ്മളെ അടുത്ത് വരുമ്പോഴത്തേക്കും രണ്ട് വിരലും മുറിച്ചു മാറ്റപ്പെടുകയും പിന്നീട് പുതിയൊരു വ്രണം, അതും വളരെ ആഴത്തിലുള്ളൊരു വ്രണവുമായിട്ടാണ് വരുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാരണവും ഇല്ലാതെ വരുന്നത്? കാരണം ആൾക്ക് അത്രയധികം ദീർഘകാലങ്ങളായിട്ട് പ്രമേഹമുണ്ട്, ആ ആൾ അറിഞ്ഞുപോലും ഇല്ല ആൾക്ക് എപ്പോഴാണ് പ്രമേഹം വന്നത് എന്നുള്ളത്. പ്രമേഹത്തിന്റെ ലക്ഷണങ്ങളൊക്കെ പൊതുവെ എന്താണ് അസിംപ്റ്റമാറ്റിക്, പൊതുവെ ലക്ഷണങ്ങളൊന്നും ഇല്ലാതെയാണ് പലർക്കും. 35% ആൾക്കാർക്കും അറിയില്ല അവർക്ക് പ്രമേഹമുണ്ട്, അവർ പ്രമേഹ രോഗികളാണ് എന്ന്. അപ്പൊ ഇത്തരത്തിൽ അപ്പം ആ ഒരു വ്യക്തിയുടെ കാല് മുട്ടിന്റെ അവിടെ വെച്ച് കാല് മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞപ്പോഴാണ് അത് മുറി, നമ്മളോട് ആരെങ്കിലും കാല് മുട്ടിന്റെ ഭാഗത്ത് വെച്ച് മുറിച്ചു മാറ്റണം എന്ന് പറഞ്ഞാൽ നമ്മൾ മാറ്റുമോ? ഇല്ല. നമ്മള് അതിന് പകരം വേറെ ഏതെങ്കിലും ശാസ്ത്രത്തിൽ വേറെ എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കുക. അങ്ങനെയാണ് ആ വ്യക്തി ആയുർവേദത്തിലേക്ക് വരുന്നത്. അങ്ങനെ ആയുർവേദ മരുന്നുകൾ കൊണ്ട് അകത്തേക്കും പുറത്തേക്കും ഒക്കെ ആയിട്ട് ആ മുറിവ് വളരെ വേഗത്തിൽ 2 മാസത്തെ ട്രീറ്റ്മെന്റ് തുടർച്ചയായിട്ടുള്ള ചികിത്സയിലൂടെ ആ മുറിവ് ഉണക്കുകയും അങ്ങനെ ആ കാല് മുറിച്ചു മാറ്റാൻ പറഞ്ഞ ആ വ്യക്തിയുടെ കാലിലെ മുറിവാണ് നമ്മൾ മാറ്റിക്കൊടുത്തിട്ടുള്ളത്. അപ്പൊ അത്രയധികം പ്രാധാന്യമാണ് ആയുർവേദത്തിന് ഉള്ളത്. അതേപോലെ തന്നെ പലതരത്തിലുള്ള സെക്ഷുവൽ പ്രോബ്ലംസ് ആണ് ഉണ്ടാകുന്നത്, വിശപ്പ് ഇത് പറഞ്ഞതാണ്. അതുപോലെ തന്നെ കാഴ്ചശക്തിയെയും അത് അമിതമായിട്ട് ബാധിക്കും. ഇനി രക്തത്തിന്റെ അളവ് എന്താണ്
ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ വർദ്ധിക്കുമ്പോൾ അത് നെർവ്സിനെയൊക്കെയും ബാധിക്കും. അങ്ങനെ കൈകാലുകളിൽ തരിപ്പ് ഒക്കെ അനുഭവപ്പെടുകയും ഉണ്ടാകും. വജൈനൽ ഇൻഫെക്ഷൻസിന്റെ ഒക്കെ അളവ് വളരെയധികം കൂടും. ഇതുമൂലം എപ്പോഴും ടെൻഷൻ, സ്ട്രെസ് ഒക്കെ എപ്പോഴും കൂടിക്കൊണ്ടേയിരിക്കും. ഇനി പ്രമേഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ വേറെയും രോഗങ്ങളുടെ സംഗമത്തോട് കൂടിയിട്ടാണ് വരുന്നത്. ഒരു പ്രമേഹ രോഗിയിൽ കാലക്രമേണ ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്, ബ്ലഡ് പ്രഷർ കൂടാനുള്ള ചാൻസസ് കൂടുതലാണ്, സ്ട്രോക്ക് വരാനുള്ള ചാൻസസ്, നെർവ്സിനെ ബാധിക്കുന്ന രോഗങ്ങൾ വരാനുള്ള ചാൻസസ്, നമ്മളുടെ വൃക്കയും മൂത്രാശയവും ബാധിക്കുന്ന രോഗങ്ങൾ വരാനുള്ള ചാൻസസ്, മോണയ്ക്ക് വരുന്ന രോഗങ്ങളൊക്കെ വളരെയധികം കൂടുതലാണ്. പിന്നെ ഒരു അവസ്ഥയാണ്, കാലക്രമേണ ഉണ്ടാകുന്ന അവസ്ഥയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത്. ഡയബറ്റിക് കാരണം നമ്മളുടെ റെറ്റിന, ഈ ഒരു ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, നമ്മളുടെ കണ്ണിന്റെ ബാക്കിലുള്ള കവറിംഗ് ആണ് റെറ്റിന എന്ന് പറയുന്നത്. നമ്മളുടെ ലൈറ്റിനെ സെൻസ് ചെയ്യുന്നതാണ് റെറ്റിന. അവിടെ വരുന്ന ഡാമേജ് ആണ് റെറ്റിനോപ്പതി. അതായത് നമ്മൾ പറഞ്ഞു, ബ്ലഡിൽ ഗ്ലൂക്കോസിന്റെ അളവ് വർദ്ധിക്കുമ്പോഴത്തേക്കും റെറ്റിനയിലൊക്കെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള മൈക്രോ സർക്കുലേഷൻ ആണ് റെറ്റിനയിലൊക്കെ ഉള്ളത്. അപ്പൊ ഇപ്രകാരം നടക്കുമ്പോഴത്തേക്കും റെറ്റിനയിലുള്ള ബ്ലഡ് വെസൽസ് പൊട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോഴത്തേക്കും ആണ് എന്ത് വരുന്നത്? ഡയബറ്റിക് റെറ്റിനോപ്പതി, കാട്രാക്ട് ഗ്ലോക്കോമ. ഗ്ലോക്കോമ എന്ന് പറയുമ്പോൾ കണ്ണിലെ പ്രഷർ കൂടുക, അപ്പോഴും ബ്ലഡ് വെസൽസ് പൊട്ടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ കാഴ്ച ശക്തിയെ ബാധിക്കുന്ന രോഗമായിട്ട് വരാനും കാലക്രമേണ ഒരു പ്രമേഹ രോഗിയിൽ ചാൻസസ് വളരെയധികം കൂടുതലാണ്. മുറിവൊക്കെ ഉണങ്ങാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. ഇനി പ്രഗ്നൻസിയിലാണ് വന്നിട്ടുള്ളതെങ്കിൽ ജനിക്കുന്ന കുട്ടിക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങളും കോംപ്ലിക്കേഷൻസും, പ്രഗ്നൻസിയിൽ തന്നെ പല വിധത്തിലുള്ള കോംപ്ലിക്കേഷൻസും ഒക്കെ കണ്ടുവരുന്നുള്ളതാണ്. അതേപോലെ തന്നെ അൾഷിമേഴ്സ് രോഗങ്ങളും ഒക്കെ ഈ പ്രമേഹ രോഗിയിൽ കൂടുതലായിട്ടും കാലക്രമേണ കണ്ടുവരുന്നുണ്ട്. ഇനി നമ്മൾ ഒരു പ്രമേഹ രോഗിയിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മൂന്ന് കാര്യങ്ങൾ, അത് നിങ്ങൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിലാണ് A, B, C ഇട്ടിട്ടുള്ളത്. ഈ A, B, C ഒരു പ്രമേഹ രോഗിയിൽ എപ്പോഴും കൺട്രോൾഡ് ആയിരിക്കണം. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ A1C, അതായത് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിന്റെ അളവ് നോർമലിൽ ആയിരിക്കണം. ബി എന്ന് പറഞ്ഞാൽ ബ്ലഡ് പ്രഷർ, ആളുടെ ബ്ലഡ് പ്രഷർ നോർമൽ ആയിരിക്കണം. സി കൊളസ്ട്രോൾ, ആളുടെ കൊളസ്ട്രോള് കൃത്യമായിരിക്കണം. ഇവ ഈ ഡയബറ്റിക്സ് പ്രമേഹ രോഗികൾക്ക് ഭാവിയിൽ കൊളസ്ട്രോൾ വരാനുള്ള ചാൻസസ് കൂടുതലാണ്, ബ്ലഡ് പ്രഷർ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം ഇത് മൂന്നെണ്ണോ നമ്മൾ എപ്പോഴും കൺട്രോളിൽ ആയിരിക്കണം. ഇനി ഈ പ്രമേഹത്തിന് നമ്മൾ ഇത്രയധികം പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ടോ? അത് ചെറിയൊരു രോഗമല്ലേ ശരിക്കും, ആണോ? ഒരിക്കലുമല്ല. 10 ലക്ഷത്തിലധികം ആൾക്കാരാണ് പ്രമേഹത്തിന്റെ ഭാവിയിൽ ഉണ്ടാകുന്ന സങ്കീർണ ഫലങ്ങൾ കാരണം മരണത്തിന് കീഴടങ്ങുന്നത്. 1 വർഷം 10 ലക്ഷം ആൾക്കാരാണ്. പറയുമ്പോ തന്നെ വലിയൊരു സംഖ്യയാണ് അല്ലെ? നിസാരം എന്ന് നമ്മൾ തള്ളിക്കളയുന്ന ഈ ഒരു പ്രമേഹത്തിന്റെ പാർശ്വഫലങ്ങൾ മൂലം മരണത്തിലേക്ക് കീഴടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ലോക ആരോഗ്യ സംഘടന പറഞ്ഞിരിക്കുന്നത് 2030 രോഗങ്ങൾ, മരണ കാരണമാകുന്ന രോഗങ്ങളുടെ പട്ടികയിൽ 7-ാമത്തെ സ്ഥാനമാണ് പ്രമേഹത്തിന് നൽകിയിട്ടുള്ളത്. മരണ കാരണമാകുന്ന രോഗങ്ങളുടെ പട്ടികയിൽ 7-ാമത്തെ സ്ഥാനം എന്ന് പറഞ്ഞാൽ അത്രയധികം പ്രാധാന്യമാണ് പ്രമേഹത്തിന് ഉള്ളത്. ഇനി പ്രമേഹം നമ്മൾക്ക് എപ്രകാരത്തിലാണ് മനസ്സിലാക്കാൻ, തിരിച്ചറിയാൻ, കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുക? നമുക്ക് 3 വഴിയിൽ ഒരുപാട് ടെസ്റ്റ് ഉണ്ട്. അതിലും ഏറ്റവും പ്രാധാന്യം, ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് 3 എണ്ണമാണ്: ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗര്, പോസ്റ്റ് പ്രാൻഡിയൽ PPBS, അതുപോലെ തന്നെ HbA1c എന്ന് പറയുന്ന ടെസ്റ്റ്. അതിൽ HbA1c അധികം ആരും കേട്ടിട്ടില്ലാത്ത ടെസ്റ്റാണ്. നമ്മൾ എപ്പോഴും ഫാസ്റ്റിംഗിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ, പോസ്റ്റ് പ്രാൻഡിയൽ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിച്ചതിന് ശേഷം 2 മണിക്കൂറിന് ശേഷം രക്തത്തിലുള്ള ഷുഗറിന്റെ അളവ് നോക്കുന്നത്. ഇത് രണ്ടുമാണ് ആൾക്കാർക്ക് അറിയുന്നത്. ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ ടെസ്റ്റ്, അതായത് HbA1c ടെസ്റ്റിനെ പറ്റിയിട്ട് അധികം ആൾക്കാർക്കൊന്നും അറിയുന്നതല്ല. ഈ ക്ലാസ് വഴിയാണ് പലരും ഇതിനെ പറ്റിയിട്ട് കേട്ടിട്ടുള്ളത്. എന്താണ് അപ്പം ഈ ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ? രക്തത്തിലുള്ള ഗ്ലൂക്കോസ്, അതാണ് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ. നമ്മൾക്കറിയാം രക്തത്തിന്റെ RBC കളുടെ ആയുസ് എന്ന് പറയുന്നത് 120 days ആണ്, 3 മുതൽ 4 മാസം വരെയാണ് അതിന്റെ ആയുസ്. അപ്പൊ രക്തത്തിൽ RBC യിൽ ചേർന്നിട്ടുള്ള ഷുഗറാണ് ഗ്ലൈക്കേറ്റഡ് ഗ്ലൂക്കോസ് ഹീമോഗ്ലോബിൻ, അത് ഗ്ലൈക്കേറ്റഡ് ഹീമോഗ്ലോബിൻ. അതിന്റെ
അളവ് എത്രയാണ്? എത്ര? 2-3 മുതൽ 4 മാസം വരെയുള്ള ആവറേജ് വാല്യൂ ആണ്, ആവറേജ് അളവാണ് നമ്മൾക്ക് കിട്ടുന്നത്. അതാണ് ഏറ്റവും കൃത്യമായിട്ടുള്ള ഒരു അളവ് എന്ന് പറയുന്നത് HbA1c ടെസ്റ്റ് ആണ്. ഇനി നമുക്ക് അതിന്റെ വാല്യൂസ് എപ്രകാരമാണ് എന്ന് നോക്കാം. ഫാസ്റ്റിംഗില് നോർമൽ ആയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നതിന് മുൻപേ ചെയ്ത ടെസ്റ്റിൽ നോർമൽ എന്ന് പറയുന്നത് 70 മുതൽ 100 ഇടയിലാണ് നിൽക്കുന്നത് എങ്കിൽ അതാണ് നോർമൽ. ഏർലി ഡയബറ്റിക്സ്, പ്രമേഹത്തിന്റെ ആരംഭം എന്ന് പറയുമ്പം 101-126 ഇടയിലാണ് എങ്കിൽ പ്രമേഹത്തിന്റെ ആരംഭം. പ്രമേഹം മൂർച്ഛിച്ചു എന്നുണ്ടെങ്കിൽ 126-ലും അധികമായിട്ടുണ്ടെങ്കിലാണ് പ്രമേഹം മൂർച്ഛിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാകുന്നത്. ഇനി പോസ്റ്റ് പ്രാൻഡിയൽ, ഭക്ഷണം കഴിച്ചിട്ട് 2 മണിക്കൂറിന് ശേഷം നോക്കിയ അളവ് എപ്രകാരമാണ്? അത് നോർമൽ എന്ന് പറയണമെങ്കിൽ 140-ലും താഴെയാണെങ്കിലാണ് അത് നോർമൽ എന്ന് പറയുന്നത്. പ്രമേഹത്തിന്റെ ആരംഭം എന്ന് പറയുക 140-200 ഇടയിലാണ് എങ്കിലാണ് പ്രമേഹത്തിന്റെ ആരംഭം. ഇനി പ്രമേഹം വളരെയധികം മൂർച്ഛിച്ചു എന്ന് വരുമ്പോൾ 200-ലും അധികമാകുമ്പോഴാണ് പറയുന്നത്. ഇനി HbA1c അത് പെർസെൻറ്റേജിലാണ് അതിന്റെ കണക്ക് വരുന്നത്, നമ്മളുടെ ആവറേജ് ആണ്. 3 മുതൽ 4 മാസം വരെയുള്ള ആവറേജ് ആണ് നമ്മൾക്ക് ഇതുവഴി മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പം ആ കിട്ടിയ ഒരു അളവ് വാല്യൂ എന്ന് പറയുന്നത് 4.5-5.7% ഇടയിലാണ് എങ്കിൽ ആൾക്ക് നല്ല കൺട്രോൾ ആണ്, പ്രമേഹം ഇല്ല, കൃത്യമായിട്ടാണ് രക്തത്തിൽ ഗ്ലൂക്കോസിന്റെ അളവ് പോകുന്നത്. ഇനി 5.7-6.5% ഇടയിലാണ് എങ്കിൽ പ്രമേഹത്തിന്റെ ആരംഭമാണ് ആ വ്യക്തിയിൽ ഉണ്ടായിട്ടുള്ളത്. 6.5-നേക്കാളും മുകളിലാണ് എങ്കിൽ പ്രമേഹം മൂർച്ഛിച്ചുകൊണ്ടേയിരിക്കുകയാണ്. 8-ന് മുകളിലാണ് എന്നുണ്ടെങ്കിൽ പ്രമേഹം നല്ല രീതിയിൽ എന്താണ് ആളില് വികസിച്ചുകൊണ്ടേയിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇനി ഈ പറഞ്ഞ HbA1c നമ്മൾ പറഞ്ഞു നോർമൽ ആയിട്ടുള്ള അളവ് എന്ന് പറഞ്ഞാൽ 4.5, 4.5-5.7 ഇടയിലാണ് എങ്കിലാണ്. അപ്പം ഇത്തരത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്ത HbA1c അളവിൽ 1% കുറവാണ് നമ്മൾക്ക് ചെലുത്താൻ, നമ്മൾക്ക് നമ്മളുടെ ഡയറ്റോ നമ്മൾ കഴിക്കുന്ന എന്താണ് മരുന്നോ ഔഷധങ്ങളോ എന്തെങ്കിലും കഴിച്ചിട്ട് 1% കുറവ് വന്നു എന്ന് വെച്ചാൽ അത് വളരെ വലിയ ഒരു കാര്യമാണ്. 1% കുറവ് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 1% കുറവ് എന്ന് പറയുന്നത് നമ്മളുടെ റെറ്റിനോപ്പതി, ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള റെറ്റിനോപ്പതി, ന്യൂറോപ്പതി, നെഫ്രോപ്പതി. റെറ്റിനോപ്പതി എന്ന് പറഞ്ഞാൽ റെറ്റിനയെ ബാധിക്കുന്നത്, ന്യൂറോപ്പതി എന്ന് പറഞ്ഞാൽ നെർവ്സിനെ ബാധിക്കുന്നത്, നെഫ്രോപ്പതി എന്ന് പറഞ്ഞാൽ കിഡ്നിയെ ബാധിക്കുന്നത്. ഈ പറഞ്ഞ രോഗങ്ങൾ വരാതിരിക്കാനുള്ള ചാൻസസ് 25% കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ കാറ്ററാക്ട് വരാനുള്ള ചാൻസസ് 19% കുറയ്ക്കുന്നു. ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസസ് 16% കുറയ്ക്കുന്നു. അതുപോലെ ഭാവിയിൽ ആംപ്യൂട്ടേഷൻ, കാലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ആ രോഗിയിൽ ഡോക്ടർ നിർദ്ദേശിച്ചത് കാല് മുറിച്ചു മാറ്റാനാണ്. കാല് മുറിച്ചു മാറ്റാൻ പറയുന്ന അവസ്ഥകളൊക്കെ 43% കുറയുന്നത്. കേവലം 1% കുറവ് HbA1c വരികയാണ് എങ്കിൽ, അപ്പൊ 1% കുറവ് എന്ന് പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. ഇനി നമ്മൾക്ക് പ്രമേഹത്തിന് അല്ലെ ഒരുപാട് മരുന്നുകളാണ് വിപണിയിൽ ലഭ്യമായിട്ടുള്ളത്. ആ മരുന്നുകളൊക്കെ കഴിക്കുന്നത് കൃത്യമായിട്ടും പ്രമേഹം മാനേജ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്നുണ്ടോ? പാർശ്വഫലങ്ങളൊന്നും ഇല്ലാത്തതാണോ? അല്ല. ഇതൊരു പേപ്പർ കട്ടിംഗ് ആണ്, ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നിട്ടുള്ളത്, 2016 പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഒരു പേപ്പർ കട്ടിംഗ് ആണ്. ഇതിൽ ഒരുപാട് ഡ്രഗ്സ്, പ്രമേഹത്തില് ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഔഷധം, ഒരു മെഡിസിൻ പെട്ടെന്ന് തന്നെ ബാൻ ചെയ്തു. എന്തുകൊണ്ടാണ് ബാൻ ചെയ്തത്? റിസർച്ച് ഒക്കെ അവർ പിന്നെയും പഠനത്തിലൂടെ തെളിയിച്ചു, അതിന് പല തരത്തിലുള്ള പാർശ്വഫലങ്ങളുണ്ട്. അപ്പോഴത്തേക്കും ആൾക്കാരൊക്കെ ഞെട്ടി, കാരണം വർഷങ്ങളായിട്ട് ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടുള്ള മരുന്നാണ് പെട്ടെന്ന് നിർത്തിയിട്ടുള്ളത്. ഇത് ഈ ഒരു റിപ്പോർട്ട് ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്നിട്ടുള്ളതാണ്. ഇതിലും 328 കോമ്പിനേഷൻ ഓഫ് ഡ്രഗ്സിനെയാണ് ബാൻ ചെയ്തിട്ടുള്ളത്. അതും എന്തുകൊണ്ടാണ്? പ്രമേഹ ഒരുപാട് തരത്തിലുള്ള പാർശ്വഫലങ്ങൾ ആ വ്യക്തിയിൽ ജനിപ്പിക്കുന്നു എന്നുള്ളത് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഇത്രയും ഭയങ്കര ബാൻ, ഇത്രയും വലിയ എമൗണ്ട് ഓഫ് ഡ്രഗ്സ്, മെഡിസിൻസ് ബാൻ ചെയ്തിട്ടുള്ളത്. ഇനി
എപ്പോഴും ഒരുപാട് ഉപയോഗിക്കുന്നതായിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം ആണ് ജനൂവിയ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡ് നെയിം. അപ്പം അത് ആദ്യകാലങ്ങളിൽ പ്രമേഹത്തെ വളരെ രീതിയിൽ വളരെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് പോകാൻ സഹായിക്കുന്നതാണ്, ഇൻസുലിന്റെ പ്രൊഡക്ഷനെ വർദ്ധിപ്പിക്കുന്നതിൽ സഹായിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് വിപണിയിൽ വന്നിട്ടുള്ളതായിട്ടുള്ള ഒരു ബ്രാൻഡാണ്, മെഡിസിൻ ആണ് ജനൂവിയ, ജനൂവിയ 100 mg എന്നൊക്കെ പറയുന്നത്. പിന്നീട് അതിൽ റിസേർച്ച് ഒക്കെ നടന്ന് നടന്ന് വന്നപ്പോഴാണ് അതിൽ നിന്നും കണ്ടുപിടിച്ചത് ഈ ജനൂവിയ 100 mg ഉപയോഗിക്കുന്ന ആൾക്കാരിൽ പാൻക്രിയാസിന് വരുന്ന ക്യാൻസർ, തൈറോയിഡിന് വരുന്ന ക്യാൻസർ ഒക്കെ വളരെ അധികം കൂടുതലായിട്ട് കണ്ടു. അപ്പം അതും ബാൻ ചെയ്തു. അപ്പം നമുക്കറിയാം പൊതുവേ ഈ പറയുന്ന മെഡിസിൻസ് കഴിക്കുമ്പോഴൊക്കെ പാർശ്വഫലങ്ങൾ ഉണ്ട്, അത് ആ ഡോക്ടർ നിർദ്ദേശിക്കുകയും ചെയ്യും. വയറിളക്കം ഉണ്ടാകും, അല്ലെങ്കിൽ തലവേദന ഉണ്ടാവും, നെഞ്ചെരിച്ചില് ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകും എന്നുള്ളതൊന്ന് വാൺ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അപ്പം ഒരു മെഡിസിൻ ബാൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ അത്രയധികം പാർശ്വഫലങ്ങൾ ഉള്ള ഒന്നാണ് ബാൻ ചെയ്യുന്നത്. ഇതൊക്കെയാണ് ഇത്രയും എന്താണ് മെഡിസിൻസ് ആണ് ബാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങളോടൊരു ചോദ്യം, ഇങ്ങനെയുള്ള ഈ മെഡിസിൻസ് കഴിച്ച് നമ്മളുടെ പാൻക്രിയാസിൽ ക്യാൻസർ വരാനും തൈറോയിഡിന് ക്യാൻസർ വരാനും ഒക്കെ നമ്മൾ നിൽക്കണോ? വേണ്ട അല്ലെ. നമ്മൾക്ക് ആയുർവേദത്തിലൂടെ, ആയുർവേദം ഒരു സൈഡ് എഫക്ട്സും ഇല്ലാതെ നാച്ചുറൽ ആയിട്ടുള്ള ആയുർവേദത്തിലൂടെ പ്രമേഹത്തെ നമ്മൾക്ക് കൺട്രോള് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അത്തരത്തിൽ വന്നിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഓൺ ആൻഡ് ഓണിന്റെ നമ്മുടെ ഡയബാ ലൈഫ്. 30 വെജിറ്റേറിയൻ ക്യാപ്സ്യൂൾസ് അടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിട്ടുള്ള ഡയബാ ലൈഫ്, ഒരു ഷുഗർ, നോ ആഡഡ് ഷുഗർ ഇല്ലാത്തതായിട്ടുള്ള ഡയബാ ലൈഫ്. അപ്പം ഇതിലെ ഇത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിസേർച്ച് ബേസ്ഡ് ആയിട്ടുള്ള പല തരത്തിലുള്ള റിസേർച്ചുകൾ നടന്ന് റിസേർച്ചിൽ പ്രൂവൺ ആയിട്ടുള്ള റിസൾട്ട് തന്ന ഒരുപാട് ഔഷധങ്ങളുടെ കോമ്പിനേഷൻ ആണ് നമ്മളുടെ ഈ പറഞ്ഞിട്ടുള്ള ഡയബാ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതിൽ ആദ്യം തന്നെ എടുത്തു പറയേണ്ടത്, നിങ്ങൾക്കറിയാം ഈ ഒരു ചിത്രത്തിൽ തന്നെ കാണും വെളുത്തുള്ളിയാണ് ഉള്ളത് അല്ലെ. വെളുത്തുള്ളിയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വെളുത്തുള്ളി അതേപോലെയാണോ, വെളുത്തുള്ളി തന്നെയാണോ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്? അല്ല, 100% സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള അലിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള പാറ്റന്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് അലിസിൻ ആണ്. 100% 100% സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള നിലനിൽപ്പുള്ളതായിട്ടുള്ള അലിസിൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് നമ്മളുടെ ഡയബാ ലൈഫിൽ ഉപയോഗിച്ചിട്ടുള്ളത്. വെളുത്തുള്ളി എന്ന് പറയുമ്പോൾ പണ്ട് മുതലേ 3000 BC മുതലേ ആയുർവേദത്തിന്റെ ആരംഭ കാലഘട്ടത്തിൽ തന്നെ ലശൂനം എന്നാണ് ആയുർവേദത്തിൽ വെളുത്തുള്ളിയെ പറയുന്നത്. ലശൂനം, വെളുത്തുള്ളി ഉപയോഗിച്ചു കൊണ്ടേയിരുന്നിരുന്നു. വെളുത്തുള്ളിക്ക് ആന്റി ക്യാൻസറസ്, ആന്റി ഡയബറ്റിക്, ആന്റി മൈക്രോബിയൽ, ആന്റി ബാക്ടീരിയൽ, ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന് ഒക്കെയുള്ള കഴിവാണ് വെളുത്തുള്ളിക്ക് ഉള്ളത്. ഇതൊക്കെ പ്രാചീന കാലത്ത് ചൈനക്കാര് വളരെയധികം ഉപയോഗിച്ചിരുന്നു. എന്തിനു ഉപയോഗിച്ചിരുന്നു? അവരുടെ ആയുസ്സിൽ വർധനവ് ഉണ്ട് എന്ന് കരുതിയിട്ട്. ആയുസ്സിൽ ശരിക്കും ആയുസ്സിൽ വർധനവ് ഉണ്ടാകാറുണ്ട്. അപ്പം അങ്ങനെ ചൈനക്കാര് ആയുസ്സിന് വർധനവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി കഴിച്ചിരുന്നു. അതുപോലെ തന്നെ ഈജിപ്തിലുള്ള ആൾക്കാര്, നമുക്കറിയാം ഈജിപ്തില് മമ്മീസ്, പിരമിഡ്സ് ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ. അത്തരത്തിൽ മമ്മീസ്, പിരമിഡ്സ് ഒക്കെ ഉണ്ടാക്കാനായിട്ടുള്ള വർക്കേഴ്സ് വെളുത്തുള്ളിയാണ് കഴിച്ചിരുന്നത്. കാരണം ഒരുപാട് സ്ട്രെങ്ത്തും സ്റ്റാമിനയും ഒക്കെയാണ് ഈ ഒരു പിരമിഡ് ഉണ്ടാക്കുമ്പം. അറിയാം, ചിത്രങ്ങളിലും വീഡിയോസിലും ഒക്കെ കണ്ടിട്ടുണ്ട്, അത്രയും ഹൈറ്റിലുള്ളതാണ് ഈ പിരമിഡ്സ്. അപ്പൊ അത് ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ അത്രയും തൊഴിലാളികൾക്ക് എന്താണ് ഒരുപാട് എനർജിയാണ് അവിടെ ലോസ് ആവുന്നത്. ഒരുപാട് സ്ട്രെങ്ത് വേണം, സ്റ്റാമിന വേണം. അപ്പൊ അന്ന് ആ മമ്മീസ്, പിരമിഡ്സ് ഉണ്ടാക്കാനായിട്ടുള്ള തൊഴിലാളികൾ കഴിച്ചിരുന്നതാണ് വെളുത്തുള്ളി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റോമിലെ എന്താണ് ഡോക്ടർ അവരുടെ വാരിയേഴ്സിന്റെ അടുത്ത്, അതായത് പട്ടാളക്കാരോട്, അവരുടെ ഭടന്മാരോട് പറഞ്ഞതാണ് നിങ്ങൾ വെളുത്തുള്ളി കഴിക്കണം എന്നുള്ളത്. യുദ്ധത്തിന് പോകുന്നതിനേക്കാളും ഒക്കെ മുന്നേ വെളുത്തുള്ളി നിങ്ങളുടെ ഒരു ദിനചര്യയായിട്ട് വെളുത്തുള്ളി കഴിക്കണം എന്ന്. എന്തുകൊണ്ടാണ്? വെളുത്തുള്ളി ബ്ലഡിന്റെ, രക്തത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നതാണ്. അതുപോലെ തന്നെ മുറിവൊക്കെ ഉണങ്ങാനായിട്ടും സഹായിക്കുന്നതാണ് വെളുത്തുള്ളി. അപ്പം എന്താണ്, യുദ്ധത്തിൽ സ്വാഭാവികമായിട്ടും എന്തുണ്ടാവും? മുറിവുണ്ടാവും. അതൊക്കെ വേഗത്തിൽ ഉണങ്ങണം അല്ലെ. എന്നിട്ടാണ് പിന്നെയും ആ ഭടന്മാർ തന്നെയാണ് പിന്നെയും യുദ്ധം ചെയ്യേണ്ടത് അല്ലെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് വെളുത്തുള്ളി കഴിക്കണം എന്ന് അന്നത്തെ റോമനിലെ ഏറ്റവും വലിയ ഡോക്ടർ ആയിട്ടുള്ള അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത്രയും, അതായത് ഇത്രയും കാലങ്ങൾക്ക് മുൻപേ തന്നെ ആൾക്കാർ വെളുത്തുള്ളിയുടെ ഗുണത്തെ പറ്റി മനസ്സിലാക്കിയിരുന്നു, അത് വളരെ അധികം ഉപയോഗിച്ചും ഇരുന്നിരുന്നു. ഇനി നമ്മളുടെ ഈ ഒരു പ്രൊഡക്റ്റില്, വെളുത്തുള്ളിയില് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അലിസിൻ എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അതായത്
അതായത് ഈ ഒരു വെളുത്തുള്ളിന്റെ ഒരു കഷ്ണം ഈ ഒരു ഇതളില് നോക്കിയാൽ അറിയാം, ഒരു ഭാഗത്ത് അലിൻ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പണന്റും മറ്റേ ഭാഗത്ത് അലിനേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പണന്റുമാണ് ഉള്ളത്. ഇത് രണ്ടും നമ്മൾ ചവയ്ക്കുകയോ ക്രഷ് ചെയ്യുകയോ നമ്മൾ ഇടിച്ചിട്ട് പേസ്റ്റ് ആക്കുമ്പോഴോ ഒക്കെയാണ് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് റിയാക്ഷൻ നടന്നിട്ടാണ് അലിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു കമ്പണന്റ് ആയിട്ട് മാറുന്നത്. അലിനും അലിനേസും കൂടി ചേരുമ്പോഴാണ് അലിസിൻ എന്ന് പറഞ്ഞിട്ടുള്ളതായിട്ട് മാറുന്നത്. അപ്പം ഈ അലിസിന്റെ ഗുണം എന്താണ്? ഇത് നമ്മളുടെ രക്തക്കുഴലുകളെ റിലാക്സ് ചെയ്യുകയും അതുവഴി രക്തത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത്. അതുവഴി എന്താണ് ലക്ഷ്യമിടുന്നത്? ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ വളരെയധികം കുറവാണ് ഇങ്ങനെ ഈ രക്തം അല്ലെ ഒരു ഭാഗത്തേക്കുള്ള രക്തത്തിന്റെ അളവ് കൂടുമ്പോൾ നടക്കുന്നത്. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളിലൊക്കെ വളരെയധികം കുറവാണ് ഉണ്ടാകുന്നത്. ഇനി നമ്മൾ എന്നും കരുതി നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെളുത്തുള്ളി ഇത്രയധികം ഗുണങ്ങളാണല്ലോ വെളുത്തുള്ളിയിൽ ഉള്ളത് എന്നാ ശരി, നമുക്ക് എന്താണ് കുറെ വെളുത്തുള്ളി എടുത്ത് പേസ്റ്റ് ആക്കി ഫ്രിഡ്ജിൽ വെച്ച് എല്ലാ ദിവസവും ഒരു സ്പൂണ് വീതം കഴിച്ചാൽ ഈ പറയുന്ന ഗുണങ്ങൾ കിട്ടുമോ? ഒരിക്കലുമില്ല. ഈ അലിസിൻ എന്ന് പറയുന്നത് ഹൈലി അൺസ്റ്റേബിൾ ആണ്. അതായത് നമ്മൾ കഴിച്ച് ഒരു മണിക്കൂറിനകം തന്നെ വയറ്റിൽ ചെന്ന് പല പല കോമ്പൗണ്ട് ആയിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഉദ്ദേശിച്ച കർത്തവ്യം കർമ്മം ചെയ്യുന്നതിന് മുൻപേ തന്നെ അത് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ആവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഫ്രഷ് ആയിട്ടുള്ള ഒരു വെളുത്തുള്ളി കഴിക്കുകയാണെങ്കിൽ പോലും നമ്മൾ ഉദ്ദേശിച്ച ഗുണം കിട്ടണം എന്ന് ഇല്ല. കാരണം അത്രയും അൺസ്റ്റേബിൾ ആയിട്ടുള്ളതാണ് ഈ പറഞ്ഞിട്ടുള്ള അലിസിൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എല്ലാവർക്കും വെളുത്തുള്ളി ഇഷ്ടമാണോ? അല്ല, വെളുത്തുള്ളിയുടെ ടേസ്റ്റ് അല്ലെ കുറച്ച് പ്രശ്നമുള്ളതാണ് വെളുത്തുള്ളിയുടെ ടേസ്റ്റ്. അതുപോലെ തന്നെ നമ്മളുടെ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ആമാശയത്തിൽ നമ്മളുടെ വയറ്റിൽ ആസിഡ് ഉണ്ട്, ആ ആസിഡുമായിട്ട് അത് ബന്ധം അത് റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും അത് നശിപ്പിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ബോഡിയിലെ പി എച്ച് അതിനെ അഫക്ട് ചെയ്യുന്നുണ്ട്. അത് ഇതൊക്കെയാണ് നമ്മൾ ഈ വെളുത്തുള്ളി ആസ് സച്ച് നമ്മൾ കഴിക്കുകയാണെങ്കിൽ പച്ച വെളുത്തുള്ളി കഴിക്കുകയാണെങ്കിൽ നടക്കുന്നത്. ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൽ എന്താണ് ഉപയോഗിച്ചിട്ടുള്ളത്? 100% സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള അലിസിൻ ആണ്, സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്. നമ്മൾ കഴിച്ചതിന് ശേഷം പറഞ്ഞു അൺസ്റ്റേബിൾ ആണ്, പല വിധത്തിലായിട്ട് ഫോ മാറുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അത്തരത്തിൽ ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി പേറ്റന്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അതായത് 100% സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള അലിസിൻ ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളതാണ് കറുവപ്പട്ട, അടയ്ക്ക, നീം, വേപ്പ്, ചക്കരക്കൊല്ലി